ഹലോ, നമസ്കാരം. റാപ്പാലത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ MBA ഒക്കെ ആയിട്ട് ഭയങ്കര ചെക്കിങ്ങും കാര്യങ്ങളും ഭയങ്കര ഫൈനൊക്കെ ഇടുന്നുണ്ട് എന്നുള്ള കാര്യം എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ വണ്ടി വാങ്ങിക്കുമ്പോൾ ഇതുമ്പോൾ കൂളിംഗ് ഫിലിം ഒക്കെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം കണ്ടോ, ഇത് കൂളിംഗ് ഫിലിം ഒട്ടിച്ചിരിക്കുക, ഭയങ്കര ഡാർക്കാണ്. അതുപോലെ ബാക്കിലൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ കൂളിംഗ് ഫിലിം പൊളിച്ച് മാറ്റാണ്. എന്തിനാ വെറുതെ ഒരു ഫൈൻ കൊടുക്കുന്നത്? ഒന്നാമത് നമ്മൾ ഈ പരിപാടി തന്നെ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളുള്ളതാണ്. കണ്ടോ, ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരു ബ്ലാക്ക് സ്റ്റിക്കറൊക്കെ ഇട്ടിട്ടുണ്ട്. വണ്ടി RCയിൽ വൈറ്റാണ്. അപ്പോൾ നമ്മളിത് ജസ്റ്റ് ഒന്ന് പൊളിക്കാനുള്ള പരിപാടിയാണ് നോക്കുന്നത്. എളുപ്പത്തിൽ പൊളിച്ചെടുക്കാൻ പറ്റും എന്നാണ് തോന്നുന്നത്. കാരണം നമ്മൾ സിനിമയ്ക്കൊക്കെ നിരവധി തവണ ഇതുപോലെ പൊട്ടിച്ചിരൊക്കെ ഉള്ളതാണ്. അപ്പോൾ അത് ഇന്നിപ്പോൾ ഇത് പൊളിക്കലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതേപോലെ സ്റ്റിക്കറൊക്കെ പൊളിക്കലാണ്. ഇനി കൂളിംഗ് ഗ്ലാസ് പൊട്ടിക്കണം. ഈ പൊളിച്ച ഉള്ളിൽ നിന്ന് പൊളിക്കാൻ പറ്റും. നോക്ക്, ഒരു പൊടിക്ക് താത്തിയിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ നിന്ന് പൊളിക്കാം. നൈഫ് വേണം? ആ മതി, കിട്ടിയോ? പൊളിച്ചോ പൊളിച്ചോ. ഇനി ലേശം ഗ്ലാസ് പൊക്ക്. ഒട്ടിക്കാൻ വരുന്ന പാട് ഇനി സർവീസ് ചെയ്ത സൂപ്പറാവും. നെക്സ്റ്റ് ഇവിടെ നല്ല സെറ്റപ്പ് അല്ലേ. ഈ അപ്പുറത്തുനിന്ന് വിളിക്കാൻ പറ്റുമോ? അപ്പോ വിൻഡോ സൈഡിലത്തെ പൊളിച്ചു കഴിഞ്ഞു. ഇനി അതുപോലെ തന്നെ ഇവിടെ ഒട്ടിക്കാണ്ട് ഇവിടെ ചെറിയ പീസും കൂടെ ഉണ്ട്. ഇതും കൂടി പൊളിച്ചാൽ ഏകദേശം കഴിഞ്ഞു. എന്ത് നല്ല കുഴപ്പം തന്നെ, എല്ലാം കുഴപ്പം തന്നെയാണ്. ആ നമുക്ക് ഒന്നാമത് നമ്മൾ ഇതേറ്റ് പോകുമ്പോ ആ നൈഫ് ഇടറ. ഇനി ആ ഡിക്കി തുറന്നിട്ട് ഡിക്കിയുടെ അയക്കണം. ആ കീ എടുത്തോ, അതൊരു അഡ്ജസ്റ്റ്മെന്റിൽ ഇതാക്കണം. നനയിക്കുന്ന പൊളിക്കൽ ഭയങ്കര പെട്ടെന്നായിരുന്നു, പെട്ടെന്ന് സെറ്റപ്പ് ആവും. സൂപ്പറായിട്ട് വെട്ടിങ് ചെയ്തിട്ടുണ്ടല്ലേ. ഇവിടെ കീറിയതുണ്ട് കുറച്ചും കൂടി. ഇപ്പുറത്തേക്ക് നോക്കിയത് അന്നേൻ്റെ തലയുടെ അവിടെ കീറിയിട്ടുണ്ട്. ഗ്യാസ് സിലിണ്ടർ മേടിച്ച് ഞാൻ സെറ്റാക്കാണ്ട് അടുപ്പൊക്കെ മേടിച്ചു, എല്ലാം സെറ്റായി. വെൽഡ് ചെയ്ത് സെറ്റപ്പ് ആക്കി.
കൂളിംഗ് ഫീൽ കുറച്ചൊക്കെ ആയാലും കുഴപ്പമില്ല എന്നൊക്കെ ആദ്യം പറഞ്ഞത്, ഇപ്പം എല്ലതും കുഴപ്പം തന്നെയെന്ന് പറയുന്നത്. നമ്മൾ അറിഞ്ഞുകൊണ്ട് എന്തിനാ ഇപ്പോൾ ഒന്നാമത് ഈ കൊറോണ ഒക്കെ ആയിട്ടേ ഖജനാവിൽ പൈസ ഇല്ലാതൊക്കെ ഉള്ള ഇഷ്യൂസൊക്കെ നടക്കുന്നതാ. അപ്പോൾ ഉള്ള പൈസ നമ്മൾ കൊടുക്കണെന്തിനാ, നമ്മൾ അല്ലെങ്കിലോ പണിയില്ലാതെ ഇരിക്കാം. ഇപ്പോൾ വണ്ടിയുടെ ഇത് അഴിച്ചാ അഴിച്ചൊന്നും അറിയാതെ പോലെ ഇതൊക്കെ നൈസ് കൂളിങ്ങുകൾ ഉണ്ട് കുഴപ്പമില്ല. ഇപ്പോൾ മൊത്തത്തിൽ വണ്ടി ഫുള്ള് ടോപ്പിലൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന് ചോദിച്ചു. അപ്പോൾ നല്ല അടിപൊളി. അപ്പോൾ വണ്ടിയുടെ സ്റ്റിക്കറെല്ലാം പൊളിച്ചു, സാധനമെല്ലാം വൃത്തിയാക്കി. അപ്പോൾ ഇനി ചെറിയ ചെറിയ ഡോട്ട് കാര്യങ്ങൾ അങ്ങനെ ആയിട്ട് ചെറിയ പെയിൻറ്റ് പോയിട്ടുള്ള ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യാണ്ട് അത് ക്ലിയർ ചെയ്താൽ തന്നെ ബാക്കി എല്ലാം കറക്റ്റാണ്. അപ്പോൾ ഇല്ലീഗലായിട്ട് ചെയ്തിട്ടുള്ള ഒന്നും ഇപ്പോൾ വണ്ടിയുടെ മുകളിൽ ഇല്ലയെന്ന് തന്നെ പറയാം. നമുക്ക് ഇനി അടുത്ത പരിപാടി ടാക്സ് അടയ്ക്കാനുള്ളത്. ടാക്സ് അടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് ടെൻഷനായി. പിന്നെ RC നമ്മുടെ പേരിലാക്കാണ്ട് RC പേരിലാക്കലും ടാക്സ് അടയ്ക്കലും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓക്കെ ആയി. പിന്നത്തെ അടുത്ത കാര്യം നമുക്ക് പറയാനുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ പറഞ്ഞ ബാക്കിൽ കിച്ചൻ്റെ സെറ്റപ്പ് ചെയ്യാനുണ്ട്. അപ്പോൾ സ്റ്റെപ്പിനി എല്ലാം കൂടെ അവിടെ വെച്ചിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാനുള്ളൊരു സെറ്റപ്പാണ്. അപ്പോൾ ഒരു പ്ലൈ മാത്രം അടിച്ച് ഗ്യാസ് സിലിണ്ടർ മാത്രം ഒരു ഭാഗത്ത് സെറ്റാക്കുന്ന ഒരു പരിപാടിയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സ്റ്റെപ്പിനി ഒരു ഡോറ് പോലെ തുറന്ന് എടുക്കാൻ പറ്റുന്ന രീതിയിലൊരു പ്ലൈ വെച്ചിട്ട് അപ്പോൾ അതിൽ നമ്മുടെ ബാക്കി കിച്ചൺ ഐറ്റം സാധനങ്ങളെല്ലാം കയറ്റി വയ്ക്കാവുന്ന ഒരു പരിപാടിയാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് അത് ചെയ്യും. അപ്പോൾ വീഡിയോ നാളെ വരുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കാം. പിന്നെ ഇപ്പോൾ അടുത്ത് തന്നെ നമ്മൾ കേരളത്തിൽ എവിടെയെങ്കിലുമൊക്കെ ആയിട്ടുള്ള ചില യാത്രകളുടെ വീഡിയോസും വരുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എല്ലാം നടക്കുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.